കലാമണ്ഡലം ഗോപി ആശാന് വിലയിടാൻ ആളെ നിയോഗിച്ച സുരേഷ് ഗോപിയെ ഓർത്തല്ല സങ്കടം. ഈ ചെമ്പു ഗോപിയുടെ വാക്കും കേട്ട് ഗോപി ആശാനെ പോലൊരു മഹാനായ കലാകാരനെ സ്വാധീനിക്കാൻ ശ്രമിച്ച ആ ഡോക്ടർ പണിയെടുക്കുന്ന വരനാറിയുണ്ടല്ലോ, അയാളെ ഓർത്താണ് സങ്കടാപം. ചെയ്യുന്ന ജോലിയുടെ മഹത്വം പോലും എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഡോക്ടർ പണിയെടുക്കുന്ന ഒരാൾ. കലാമണ്ഡലം ഗോപി ആശാനെയും കുടുംബത്തെയും ഒക്കെ ചികിത്സിച്ചതിന് അയാൾ പ്രത്യുപകാരം ചോദിക്കുകയാണ്. ആതുര സേവനം എന്നത് എന്താണ് എന്നതുപോലും തിരിച്ചറിയാത്ത ഒരാൾ ഈ സുരേഷ് ഗോപിക്ക് വേണ്ടി കലാമണ്ഡലം ഗോപി ആശാനെ പോലുള്ള ഒരാളെ സ്വാധീനിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ചുരുങ്ങിയ പക്ഷം ഓർക്കണമായിരുന്നു ചെമ്പു ഗോപിയുടെ തന്തയല്ല ഗോപി ആശാന്റെ തന്തയെന്ന്. ഈ ഡോക്ടറൊക്കെ ഒരുപക്ഷെ ഇഡിയെയും ഇൻകം ടാക്സിനെയും ഒക്കെ പേടിച്ച് ജീവിക്കുന്നവരായിരിക്കും, കുറ്റം പറയാനാകില്ല. കാരണം ഒരുപാട് പേരെ നമുക്ക് പരിചയമുണ്ട്, അങ്ങനെ വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്ന ആളുകൾ തലസ്ഥാനത്തൊക്കെ ഉണ്ട്, ഡോക്ടർമാരും ബിസിനസ്സുകാരും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ബി ജെ പിയോടുള്ള ഭയമാണ്. അവർ പലരും അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ചില ഘട്ടങ്ങളിലെങ്കിലും ബി ജെ പിക്ക് അനുകൂലമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നത് കണ്ട് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ഇൻകം ടാക്സ് വരും, ഇ ഡി വരും, ഭയം നല്ലേ പറ്റൂ. അപ്പോൾ അങ്ങനെ ഇ ഡിയെയും ഇൻകം ടാക്സിനെയും ഒക്കെ കാട്ടി ഇതുപോലെ സമൂഹത്തിൽ മാന്യമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ സ്വാധീനിച്ച് വച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഉപയോഗിച്ച് പക്ഷേ കലാമണ്ഡലം ഗോപി ആശാനെ പോലെയുള്ള ആളിനൊക്കെ വിലയിട്ട് കളയാമെന്ന് സുരേഷ് ഗോപിയും തൃശ്ശൂരിലെ ബി ജെ പിക്കാരും കരുതിയാൽ അത് മൗഢ്യമാണ് എന്ന് ബോധ്യമായില്ലേ? പത്മഭൂഷൺ എന്ന് പറയുന്ന സാധനം ഗോപി ആശാന് കിട്ടാത്തത് കൊണ്ട് ഗോപി ആശാൻ ഒരു നഷ്ടവുമില്ല. ആ പത്മഭൂഷൺ എങ്ങാനും ഗോപി ആശാന് കിട്ടിയാൽ ആ പത്മഭൂഷൺ ബഹുമതിക്കാണ് ബഹുമതി കിട്ടുക. ഗോപി ആശാനെ പോലെയുള്ള ഒരാളിനാൽ അത് ധന്യമാവുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള ഒരാളിനെ പത്മഭൂഷൺ വേണമെങ്കിൽ സുരേഷ് ഗോപിക്ക് അനുഗ്രഹം കൊടുക്കണമെന്ന് ഒരു ഡോക്ടർ വിളിച്ച് പറയുമ്പോൾ അയാളെക്കുറിച്ചോർത്ത് ലജ്ജിക്കാനല്ലേ സാധിക്കൂ? ഇപ്പോൾ കലാമണ്ഡലം ഗോപി ആശാന്റെ മകനിട്ട കുറിപ്പ് അത് വൈകാരികമാണ്. കലാമണ്ഡലം ഗോപി ആശാനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമൊക്കെ ഒരു രാഷ്ട്രീയമുണ്ടാകും, സ്വാഭാവികം. ആ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് ആ കുറിപ്പ് വായിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ പ്രലോഭനങ്ങളുമായി വീടുകൾ കയറി ഇറങ്ങണ്ട എന്ന കൃത്യമായ സന്ദേശമാണത്. സമൂഹത്തിലെ ആളുകളെ പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾ നൽകി സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ഓരോയിടത്തും. തിരുവനന്തപുരത്തൊക്കെയും ഇത് സംഭവിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി എന്നുള്ള പവർ ഉപയോഗിച്ച് പല വിധത്തിലുള്ള സ്വാധീനം രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ അവർ തങ്ങളുടെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാൻ എന്തു തറക്കളിക്കും ഇവർ തയ്യാറാകും. അതിനാരെയും ഇവർ ഉപയോഗിക്കും. അതുകൊണ്ടാണ് തൃശ്ശൂരിലെ പ്രശസ്തനായ ഒരു ഡോക്ടർക്ക് ഇവിടെ സുരേഷ് ഗോപിക്ക് വേണ്ടി വിടുപണിയെടുക്കേണ്ടി വന്നത്. സ്വന്തം ജോലിയുടെ മഹത്വം എന്താണ് എന്ന് തിരിച്ചറിയാതെ ഇമാതിരി തറക്കളിക്കിറങ്ങേണ്ടി വന്നത്. ഗോപി ആശാനും കുടുംബത്തിനും ചെയ്തു കൊടുത്ത ചികിത്സയുടെ പേരിൽ ആ മനുഷ്യൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ അടിയറ വയ്ക്കാൻ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് എന്തൊരു പോക്കിർത്തരമാണ്! ശരിക്കും ഗോപി ആശാനും ഗോപി ആശാന്റെ മകനും സ്വീകരിച്ച നിലപാടുണ്ടല്ലോ, ആ നിലപാട് കേരളത്തിലെ മുഴുവൻ കലാകാരന്മാരും കണ്ടുപഠിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഈ പറയുന്ന ബി ജെ പിയുടെ ഇ ഡിയെയും ഇൻകം ടാക്സിനെയും ഒക്കെ പേടിച്ചു കഴിയുന്ന മനുഷ്യർ അവരും കണ്ടുപഠിക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ വീണ് ഇവർക്ക് വേണ്ടി പണിയെടുക്കുന്നതിനേക്കാൾ നല്ലത് പുല്ലങ്ങ് പോട്ടെ എന്ന് വയ്ക്കുക. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തവർ ഈ പറയുന്ന ഡോക്ടർമാരുടെ ഗണത്തിലൊന്നും ഇവരെ പെടുത്താനാകില്ല. എത്രയോ നല്ല മനുഷ്യരോട് സ്നേഹം പുലർത്തുന്ന ഡോക്ടർമാരുള്ള ഒരു നാടാണ് നമ്മുടേത്. നമ്മുടെ അനുഭവങ്ങളിലൊക്കെ അത് വ്യക്തമായിട്ടുള്ളതല്ലേ? അങ്ങനെയുള്ള ഇടത്താണ്, അതും പ്രശസ്തനായ ഒരു ഡോക്ടർ. ഇപ്പോൾ സംഘികളൊക്കെ പറയുന്നത് ആ ഡോക്ടറുടെ പേര് ഗോപി ആശാന്റെ മോൻ വെളിപ്പെടുത്തണമെന്നാണ്. പൊതുജന മധ്യത്തിൽ നാണം കെടാൻ ആ മനുഷ്യൻ്റെ പേര് കൂടി വെളിപ്പെടുത്തണം എന്ന് സംഘികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്കിങ്ങനെയാണ്, അവർക്ക് മുഴുവൻ ആനന്ദമാണ്. ഈ ആസനത്തിൽ ആല് ഉരുത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ. കളസം മുഴുവൻ കയറി നിൽക്കുന്ന സുരേഷ് ഗോപിക്ക് ശരിക്കും തൃശ്ശൂരിൽ ഈ ഗോപി ആശാനെ സ്വാധീനിക്കാനുള്ള പണി കൂടിയായതോടെ കിട്ടാൻ പോകുന്ന തിരിച്ചടിയുടെ ആഴം കൂടുകയാണ്. മോദിക്ക് വേണ്ടിയുള്ള മറ്റൊരു സർവേ ഫലം കൂടി പുറത്തു വന്നിരിക്കുന്നു. ആ സർവേയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആ സർവേ നടത്തിയ ചാനലിനെ കുറിച്ച് പറയണം.
മോദിയുടെ ബോണ്ടുകൊള്ളയുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള ആ കമ്പനിയുടെ പേരോർമ്മയില്ലേ? മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. 966 കോടി രൂപ ഇലക്ടറൽ ബോണ്ടുകളിലൂടെ ബി ജെ പിക്ക് സംഭാവനയായി നൽകി. 5000 കോടിയുടെ ടണൽ പ്രോജക്റ്റും 500 കോടിയുടെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഇടപാടുകളും അടക്കം നേടിയെടുത്ത ഒരു വമ്പൻ കമ്പനി. ആ മേഘയ്ക്ക് ഓഹരി പങ്കാളിത്തമുള്ള കമ്പനികൾ നൽകിയ സംഭാവന കൂടി കണക്കിലെടുത്താൽ 1200 കോടി അവർ മാത്രം ബി ജെ പിക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള TV9 എന്ന ചാനൽ നടത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സർവേ മോദിക്ക് വേണ്ടിയുള്ള സർവേ ആയിരിക്കും അതെന്ന് സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാമല്ലോ. അതങ്ങനെ ആയിക്കൊള്ളട്ടെ. പക്ഷേ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒക്കെ രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ പോലും അറിയാതെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒരു സാധനം നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതന്നാൽ അതേക്കുറിച്ച് പറയാതെ പോകുന്നത് എങ്ങനെ? കേരളത്തിൽ BJP 2 സീറ്റ് നേടുമെന്ന് പറയുന്നു. ശരി, 2 സീറ്റ് നേടുമെന്ന് ബാക്കിയുള്ള ഗോദി മീഡിയക്കാർ പറയുന്നത് പോലെ ഇവരും പറയുന്നു. അവർക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് സത്യത്തിൽ അറിയില്ല. ആരൊക്കെ പറയുന്നു, ഇവരും പറയുന്നു. BJP ക്കാർ പോലും 2 സീറ്റ് കിട്ടുമെന്ന് ഇപ്പോഴും കരുതുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. സീറ്റിൻ്റെ കാര്യം പോട്ടെ, വോട്ടു ശതമാനം കേരളത്തിൽ 25% വോട്ട് BJP നേടുമെന്നാണ് അവർ പറയുന്നത്. LDFന് 23% വോട്ടേ കിട്ടൂവെന്ന്, UDFന് 30% വോട്ട് കൊടുക്കുന്നുണ്ട്. രസം അതൊന്നുമല്ല. 19% ആളുകൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലത്രേ. അങ്ങനെ ഒരു സർവേ നടത്താനാകുമോ? വോട്ട് ചെയ്യുന്നത് ആർക്ക് എന്ന് പറയാത്ത മനുഷ്യർ, അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത മനുഷ്യർ 19% ഒരിടത്ത്, UDFന് 17 സീറ്റും BJP 2 സീറ്റും LDFന് 1 സീറ്റും കിട്ടുമെന്ന് ഇവർ എങ്ങനെയാണ് നിഗമനത്തിലെത്തുക? ഏത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സർവേ ഫലത്തിലേക്ക് ഇവർക്ക് എത്താൻ സാധിക്കുക? അത് 19% ആളുകൾ വോട്ട് ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് പറയുന്നില്ല. 25% പേർ BJP വോട്ട് ചെയ്യുമെന്ന് പറയുന്നു, 23% പേർ LDFന് വോട്ട് ചെയ്യുമെന്ന് പറയുന്നു, 30% പേർ UDFന് വോട്ട് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഈ 19% പേർ വോട്ട് ചെയ്താൽ അല്ലേ കേരളത്തിൻ്റെ മൊത്തം വോട്ടിംഗ് പാറ്റേൺ ആവുകയുള്ളൂ? അത് വച്ചിട്ടല്ലേ സീറ്റെണ്ണം നിശ്ചയിക്കാനാകൂ? അതല്ലാതെ എങ്ങനെയാണ് സീറ്റെണ്ണം നിശ്ചയിക്കുക? LDFന് 1 സീറ്റും BJP 2 സീറ്റുമെന്നുമൊക്കെ ഇവന്മാർ ഏത് ലോകത്തിരുന്നാണ് സ്വപ്നം കാണുന്നത്? കേരളത്തിൽ 25% വോട്ട് BJP നേടുമെന്ന് ഇവന്മാർക്ക് ആരാണ് പറഞ്ഞു കൊടുത്തത്? എവിടെ നിന്നാണ് ഇവർ സർവേ നടത്തിയത്? BJP ക്കാരോട് ചോദിച്ചാൽ പോലും 20% പോലും വോട്ട് അവർക്ക് കിട്ടാനുള്ള സാധ്യതയില്ലെന്നേ പറയൂ. കഴിഞ്ഞ ശബരിമല വികാരമുണ്ടായിരുന്ന സമയത്ത് കിട്ടിയ വോട്ട് ഇത്തവണ നേടാനായാൽ മഹാഭാഗ്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12% കൂപ്പുകുത്തി 15.9% ആയിരുന്നത്.